നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ക്ലച്ച് നാൾഡോ അവതരിച്ചപ്പോൾ പോർച്ചുഗൽ വിജയിച്ചേറിയിരിക്കുന്നു. പക്ഷെ ഇത്തവണ സൂപ്പർ സബായിട്ടായിരുന്നു ആ അവതാരം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആദ്യ പകുതിയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിക്കാനുണ്ടായിരുന്നില്ല, രണ്ടാം പകുതിയിലാണ് അദ്ദേഹത്തെ സബായിട്ട് ഇറക്കുന്നത്. ഒടുവിൽ മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഗോളിലാണ് 2-1 പോർച്ചുഗൽ സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. പോർച്ചുഗലിന്റെ ഗോൾ കീപ്പർ ഡിയേഗോ കോസ്റ്റയുടെ റേറ്റിംഗ് 6.7, ഡിഫൻസിൽ നെൽസൺ സെമെഡോ 6.5, അന്റോണിയോ സിൽവ 7.2, റൂബൻ ഡയസ് 7, ന്യൂനോ മെൻഡസ് 7.8, മധ്യനിരയിൽ ബെർണാഡോ സിൽവ 7.5, ജാവോ പലീഞ്ഞ 7, ബ്രൂണോ ഫെർണാണ്ടസ് അദ്ദേഹം ഗോൾ കണ്ടെത്തുകയുണ്ടായി, അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 9.2. പെഡ്രോ നെറ്റോ 6.7, ഡിയേഗോ ജോട്ട 6.9, റാഫേൽ ലിയാവോ 7.9. ഇതാണ് പ്ലേയിങ് ഇലവനിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്ന താരങ്ങളുടെ റേറ്റിംഗ്. എങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പൊളിച്ചടുക്കിയ പ്രകടനം അദ്ദേഹം നടത്തി. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.5. അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കുകൾ നമ്മൾ വിശദമായിട്ടൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് വന്നു. 45 മിനിറ്റ് കളിക്കളത്തിൽ ഒരു ഗോൾ അദ്ദേഹം നേടുകയുണ്ടായി. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, 4 ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ, ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. 2 തവണ അദ്ദേഹം വുഡ്വർക്കിൽ ഹിറ്റ് ചെയ്തു. 2 ബിഗ് ചാൻസുകൾ മിസ് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷെ 24 ടച്ചുകൾ, 12 പാസുകളിൽ 10 ആക്യുറേറ്റ്, 83% പാസിംഗ് ആക്യുറേസി. ഒരു കീ പാസ് അദ്ദേഹം കൊടുക്കേണ്ട ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 39-ാമത്തെ വയസ്സിലും തന്റെ മികവ് അതുപോലെ കളിക്കളത്തിൽ പ്രദർശിപ്പിച്ച് മുന്നോട്ട് കുതിക്കുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയാണ് നമ്മൾ കാണുന്നത്. പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞ പോലെ, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് അദ്ദേഹം പറയുന്നത് വെറുതെയല്ല. റൂബൻ നെവസിന്റെ റേറ്റിംഗ് 7.4, ജാവോ നെവസ് 6.7, ജാവോ ഫെലിക്സ് 6.9, ഡിയേഗോ ഡാലോട്ട് 7. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം തുടരൻ വിജയങ്ങളാണ്. അപ്പം യുവേഫ നേഷൻസ് ലീഗിന്റെ ലീഗ് 1 ഗ്രൂപ്പ് എയിൽ കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിന്റോടെ അവർ ഒന്നാമത് നിൽക്കുമ്പോൾ ക്രൊയേഷ്യക്കും പോളണ്ടിനും 3 വീതം പോയിന്റുകളാണുള്ളത്. സ്കോട്ട്ലൻഡിന്റെ പോയിന്റുകളില്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക്സ് വിടുതാം.